ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് വരുന്നു, എന്നാലും എനിക്ക് ചെറിയ തലവേദന അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡാൻസിന് പോകണം, അതെനിക്ക് മുടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഡാൻസ് പോകേണ്ടിരിക്കും. അപ്പോൾ ജനുവരി 7 പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നിട്ട് ആ പ്രാക്ടീസിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ആ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെത്തി. ഞാൻ ഡാൻസ് ക്ലാസ്സിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലെ ഡൈനാമിക് ഹീറോസ് എന്ന് പറയുന്ന ഡാൻസ് സ്കൂളാണ്. അങ്ങനെ നമ്മളവിടെ എത്തി, പ്രാക്ടീസൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ കാണിച്ചിട്ടുള്ളൂ, എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ ഇത് ആ ഒരു ഡിജാമിന്റെ പ്രോഗ്രാമിന് കളിക്കുന്ന ഡാൻസ് ആണ്. അപ്പൊ ഗൈസ്, 2 മണിക്കൂറാണ് നമുക്ക് ഡാൻസ് പ്രാക്ടീസ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് മാറി, കാരണം നമുക്കൊരു പ്രോഗ്രാമിന് പോകാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോച്ചയുടെ ഫസ്റ്റ് കിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലോഞ്ച് ഉണ്ട്. അത് നമ്മുടെ തൃശ്ശൂർ പുഴക്കലിലാണ് നടക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് കിസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്സ് വെയേഴ്സിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ്. ബോച്ചയുടെ ഒരു ഇവന്റിന് ഞങ്ങളും പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്രീയും ശ്രീയുടെ അമ്മയും കുഞ്ഞാറ്റനും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ കുറച്ച് തട്ടിക്കൂട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു, അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഒരു ഡാൻസ് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഈ ഡാൻസിന്റെ റീൽസ് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതൊന്ന് കളിച്ചോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം കളിക്കുമ്പോഴത്തേക്കും അവര് വന്നു. അപ്പൊ പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇവന്റ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി. പിന്നെ കഴിച്ച് ഒരു പണി കിട്ടി. നമ്മുടെ ആ പുഴയ്ക്കൽ ആ ഒരു ഭാഗം നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നല്ല പണി. പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്തുന്നവരെ ഞാൻ അവളുടെ മേത്ത് കിടക്കായിരുന്നു, ശ്രീയുടെ മേത്ത്. അവളെന്റെ നൻബു ആണ്, കഴിച്ച് നൻബു. അങ്ങനെ അവിടെ എത്തിയപ്പോ ശ്രീക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, കാരണം അവിടെ അവള് ജാമായി ചതഞ്ഞിരിക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ അവിടെ എത്തി. ഇതാണ് സംഭവം. ഫസ്റ്റ് കിസ് ബേബി വെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിന്റെ അകത്തേക്കാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു ഡാൻസ് കളിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കളിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു, എനിക്കെന്തോ അങ്ങ് തൃപ്തപ്പെട്ടില്ല ഞാൻ. അപ്പൊ ഈ ഡാൻസ് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് കളിച്ചിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എന്തോ എനിക്ക് അങ്ങോട്ട് കളിച്ചത് അങ്ങനെ ഇഷ്ടം. പിന്നെ അവിടെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചേച്ചിനെ കണ്ട് ഞാൻ ഈ ചേച്ചിയോട് കുറച്ച് സംസാരിച്ചു. ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ ചാനലിന്റെ നെയിം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയുടെ. പിന്നെ അവിടെ ലക്കി ഡ്രോ നടക്കുന്നുണ്ട്, അതിന്റെ കൂപ്പൻ ഞങ്ങൾ എടുത്തു. ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ഒക്കെയാണ് സമ്മാനം. അപ്പൊ ഞങ്ങൾ അത് എടുത്ത് പിന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് അകത്തേക്ക് കാണാൻ പോവാണ്. പിന്നെ ശേഷം നമ്മൾ അകത്തേക്ക് കയറി അവിടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ റാമ്പ് വാക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞാറ്റയുടെ പേരൊക്കെ കൊടുക്കണം എന്ന് ചേച്ചിയുടെ വന്നേക്കണേ, പക്ഷെ അവള് ചെയ്യുമെന്നൊന്നും അറിയില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവര് അമ്മയും കുട്ടിയും കൂടെ നടക്കുന്ന ഒരു റാമ്പ് വാക്ക് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ പിന്നെ കുഞ്ഞാറ്റേനെ എന്നിട്ട് റാമ്പ് വാക്ക് വിട്ടില്ല. അവിടെ അതിന്റെ ഇടയിൽ ഒരാൾക്ക് ടച്ചപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അവിടെ നമ്മളറിയാവുന്ന കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഗൈസ്, നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മളറിയാവുന്നവരൊക്കെ വന്നിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലർ വിചാരിക്കും എന്നെ ഇങ്ങനെ അകലെന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സംസാരിക്കാണ്ട് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ജാടയാന്നൊക്കെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷെ ഞാനൊരു പാവാണ് ഗൈസ്, നിങ്ങളൊന്ന് സംസാരിച്ചാൽ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എനിക്ക്. അങ്ങനെ ഗൈസ്, നമ്മുടെ ബോച്ചൊക്കെ വന്നു കഴിഞ്ഞ് അവിടെ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കളിക്കാൻ വിളിച്ചു. കുഞ്ഞാറ്റൊക്കെ ഓടിപ്പോയി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ സ്റ്റേജുണ്ട്, പക്ഷേ കാണാൻ പറ്റില്ല, തിക്കും തിരക്കിൻ്റെ ഇടയിലാണ്. പിന്നെ അവിടെ പ്രണവ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇൻസ്റ്റയിലൊക്കെ ഉള്ളതാണ്. ആ ചേട്ടന് കൈ രണ്ടും ഇല്ല, പക്ഷെ നന്നായിട്ട് പടം വരയ്ക്കും ആള് കാലുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബോച്ച ജന്മനൽകിയ മാതാപിതാക്കൾക്ക് രണ്ട് കൈകളിൽ ആ ഒരു പകരുന്നില്ല.
ഇത്രയും പൈസ ഉണ്ടായിട്ട് എന്തുകൊണ്ടാ സൈൻ ഷോപ്പിലാണ് തുണി ഡ്രസ് മോള്. അപ്പൊ അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മോള് വന്നത് വെറുതെ വന്നതൊന്നല്ല, ബോച്ചനെ കുറച്ച് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഗൈസ് ബോച്ചനെ കണ്ട് പരിചയപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് ഞങ്ങൾ കടന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പ്രണവ് ചേട്ടൻ നമ്മൾ തന്നെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കും, ഇങ്ങനെ ഷെയ്ക്കാവും, പക്ഷെ ആള് കാല് വെച്ചിട്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവിടുത്തെ പ്രോഗ്രാം ഒന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ വേഗം ഇറങ്ങി, കാരണം സമയം എത്ര ആയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറെ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ കണ്ടു, നമ്മൾ സംസാരിച്ചു, എല്ലാവരും പരിചയപ്പെട്ടു, ഒരുപാട് സന്തോഷം. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.